അൽഹംദുലില്ലാഹ് ഫതറ സമാവാതി വൽ അർളു ഹനീഫ വമാ കാന മിനൽ ലാഇബീൻ അഹ്മദുഹു ഹംദ ശാകിരിൻ ലിനിഅമിഹി ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون صدق الله സ്നേഹാദരണീയരായ ഇസ്ലാമിക മാർഗത്തിലെ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് തഖ്‌വാപൂർണമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവിതം അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിച്ച് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അവൻ്റെ അലംഘനീയമായ നിയമത്തിന് വിധേയമായി അവനിലേക്ക് മടങ്ങേണ്ടി വന്നാലും സമാധാനത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവിലേക്ക് യാത്രയാകാൻ ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തി മുന്നോട്ട് പോവുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദിവസം കഴിയും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ദിവസങ്ങളും മാസങ്ങളുമായി നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ സമയം എന്നത് ബോധ്യമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ ഓരോ നിമിഷവും ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രത്യേകമായ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പാഴാവുകയില്ലെന്ന്, ഞാനത് പാഴാക്കുകയില്ലെന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ഇഹപര വിജയം കുടികൊള്ളുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആഖിറുൽ ലൈൽ, അത് രാത്രിയുടെ അന്ത്യയാമമാണ്. രാത്രിയുടെ അവസാന ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എണ്ണിപ്പറഞ്ഞ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ അടിമകളും തമ്മിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയമാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഖറബു മാ യകൂനുൽ അബ്ദു മിനർ റബ്ബി ഫീ ജൗഫിൽ ലൈലിൽ അഖീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന,
സമയമാണ്, സന്ദർഭമാണ് രാത്രിയുടെ അന്ത്യയാമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും ഇറങ്ങി വരുന്നു, ഇലാ സമാഇ ദുനിയ, ഈ ദുനിയാവിൻ്റെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക്. എപ്പോ? ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോൾ, രാത്രിയുടെ അന്ത്യയാമമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയാണ്. ഈ അവസാന സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉള്ളുരുകി നമ്മുടെ കാര്യങ്ങൾ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പരാതികളും ആവലാതികളും വേവലാതികളും പറയാൻ ആ സമയം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വരിക മാത്രമല്ല, അല്ലാഹു നമ്മുടെ ഏറ്റവും അടുത്ത് വന്ന് നിന്നുകൊണ്ട് നമ്മോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. മയ്യദ്ഊനി ഫഅസ്തജീബു ലഹ്, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇതാ ഉത്തരം നൽകാൻ ഞാൻ സന്നദ്ധനാണ്. മയ്യസ്അലുനി ഫഉഅതിയ, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പ്രയാസങ്ങളും പരിവട്ടങ്ങളും പറയുന്നുവെങ്കിൽ അത് തീർത്തു തരാൻ ഞാൻ സന്നദ്ധനാണ്. മയ്യസ്തഗ്ഫിറുനി ഫഅസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹ്, ഇനി അതല്ല, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുവെങ്കിൽ അവർക്കിതാ പാപമോചനം നൽകാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാനും ചോദിക്കാനും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട സമയവും ഇതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് കാണുവാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ വർഷത്തെ അറിയുന്നത് ദുഃഖവർഷമെന്നാണ്, ആമുൽ ഹുസ്ൻ എന്നാണ്. തൻ്റെ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലുമുള്ള താങ്ങും തണലുമായിരുന്ന ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മരിച്ച വർഷം, അതോടൊപ്പം ശത്രുക്കളിൽ നിന്ന് തനിക്ക് എല്ലാവിധ അഭയങ്ങളും തന്നിരുന്ന തൻ്റെ പിതൃവ്യൻ അബൂ താലിബും അതേ വർഷം തന്നെ മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. താങ്കളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, താങ്കളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു കിട്ടാൻ താങ്കൾ ചെയ്യേണ്ട പണി എന്താണ്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, താങ്കൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. ആ തഹജ്ജുദ് നമസ്കാരം താങ്കളെ ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് ഉയർത്തിയേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതോടൊപ്പം ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടവരാണ് നമ്മൾ. ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാനും നമുക്ക് ഊർജം സംഭരിക്കണമെങ്കിൽ, അതിനുള്ള കരുത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കണമെന്നാണ്. നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നുബുവത്ത് നൽകിക്കൊണ്ട്, പ്രവാചകത്വം നൽകിക്കൊണ്ട് ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യമായി ഓർമ്മപ്പെടുത്തിയത് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽകി അലൈക ഖൗലൻ സഖീല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, റസൂലേ, താങ്കൾക്ക് ഞാൻ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം അവതരിപ്പിച്ചു തരാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം താങ്കൾക്ക് നിർവഹിക്കാൻ കരുത്ത് ലഭിക്കണമെങ്കിൽ, യാ അയ്യുഹൽ മുസമ്മിൽ, പുതച്ചു മൂടി കിടന്നാൽ അതിന് കഴിയുകയില്ല, എഴുന്നേൽക്കുക രാത്രിയിൽ. എന്നിട്ട് താങ്കൾ രാത്രിയുടെ കുറച്ച് ഭാഗമല്ലാത്ത സന്ദർഭങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കണം.
അത് രാത്രിയുടെ പകുതിയാവട്ടെ, അതിൽ കൂടുതലാവട്ടെ, കുറച്ചാവട്ടെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, താങ്കൾക്ക് ഞാൻ ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഇതാ അവതരിപ്പിച്ചു തരാൻ പോവുകയാണോ? ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ താങ്കൾക്ക് ഈ രാത്രി നമസ്കാരം നിർവഹിച്ചേ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ആ പ്രവാചകന്മാരുടെ പാതയിൽ ആ പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതയുള്ള ആളുകളായി മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വർത്തമാനം നമ്മോടുകൂടിയാണ്. നിങ്ങൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുതപ്പെട്ട് മൂടിക്കിടന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളുടെ പകലുകൾ നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങളെ നെറ്റു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരുത്താർജിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ വിശ്വാസികൾ അങ്ങനെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുഴുവൻ വിശ്വാസികളെയും, യഥാർത്ഥ വിശ്വാസികളെ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഇബാദുർ റഹ്മാനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണി പറയുന്നിടത്തും നമുക്കത് കാണാം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ, അവർ അവരുടെ പാതിരാവുകൾ കഴിച്ചുകൂട്ടുക, ഒരിക്കലും ക്ലബ്ബുകളിലല്ല, അതുപോലെ തന്നെ അവർ തെരുവുകളിലല്ല, അതുപോലെയുള്ള ടി വിയുടെയും അതുപോലെയുള്ള സംഗതികളുടെയും മുമ്പിലല്ല, മറിച്ച് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ, തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ടുമൊക്കെ തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടും പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണവർ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി. പോരാ, വകാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വിശ്വാസികൾ ഒരിക്കലും രാത്രി മുഴുവൻ കിടന്നുറങ്ങി ഉറങ്ങിത്തീർക്കുന്ന ജീവിതമല്ല അവരുടേത്. കാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, അവർ രാവുകളിൽ അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ. പിന്നെ അവരുടെ പണി എന്താ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ പാതിരാവുകളിൽ ചെയ്തുപോയ തെറ്റുകളിൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് പാതിരാവിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് തൻ്റെ കാലിൽ നീര് വരുന്നതുവരെ നമസ്കരിച്ച് പ്രയാസപ്പെടുമ്പോൾ ചോദിച്ചല്ലോ, ലിമതസ്നഉ ഹാദാ യാ റസൂലല്ലാ, എന്തിനാ റസൂലേ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത് എന്തിനാണ്? കാരണം വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കൾക്ക് വന്നുപോയതും അഥവാ വരാനിരിക്കുന്നതുമായ പാളിച്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു തന്നിട്ടില്ലേ, എന്നിട്ടും ഇങ്ങനെ എന്തിനു പ്രയാസപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, അങ്ങനെയൊക്കെ എനിക്ക് അള്ളാഹു നന്മ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നന്ദി കാണിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തതെങ്കിൽ ഒരുപാട് പാപങ്ങളുടെ കൂമ്പാരം പേര് നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നമ്മുടെ പാപങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചത്? എപ്പോഴാണ് അള്ളാഹുവിനോട് പടച്ചവനെ ഇതൊന്ന് പുറത്തു തരണമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോടൊന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് കാലിൽ നീര് വരുന്നത് വരെ ആ രൂപത്തിൽ നമസ്കരിച്ചതെങ്കിൽ, പാതിരാവിൽ ഉറക്കമൊഴിച്ചതെങ്കിൽ നമ്മൾ എത്രയാണ് ഉറക്കമൊഴിക്കേണ്ടി വരിക, നമ്മുടെ എവിടെയൊക്കെയാണ് നീര് വരേണ്ടി വരിക എന്ന് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഗ്രഹവും കൂടി പ്രകടിപ്പിച്ചു വെച്ച് നമുക്ക് കാണുവാൻ കഴിയും. വലൗല അശുക്ക അലാ ഉമ്മത്തി ലഫറൽതുഹ അലൈഹിം, എൻ്റെ ഉമ്മത്തിന് ഈ രാത്രി നമസ്കാരം, ഈ തഹജ്ജുദ് എന്ന് പറയുന്നത് അത് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ ഞാനതവർക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്നാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ഉമ്മത്തിനിത് ഒരു ഭാരമായി മാറുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവർക്കിത് നിർബന്ധമാക്കുമായിരുന്നു എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരിഗണിക്കുമെന്ന് പറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചോദിക്കൂ ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ എഴുന്നേറ്റിരിക്കാൻ, അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ബോധപൂർവം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വേവലാതികൾ പറയാൻ അവകാശമില്ല, നമ്മൾ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് കരയാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും ഒരിക്കലും നമുക്ക് ആരുടെയും മുമ്പിൽ പറയാനുള്ള അർഹതയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയം അല്ലാഹു കാത്തിരുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമയെവിടെ? അല്ലാഹുവിൻ്റെ ചോദ്യം അതാണ്, എൻ്റെ അടിമയെവിടെ? ഞാൻ പ്രാർത്ഥനക്കുത്തരം നൽകാൻ കാത്തിരിക്കുകയാണോ? എൻ്റെ അടിമയെവിടെ? ഞാൻ അവന് പുറത്തു കൊടുക്കാൻ കാത്തിരിക്കുകയാണോ? എൻ്റെ അടിമയെവിടെ? അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആ സന്ദർഭത്തിലും പുതപ്പ് മൂടി പുതച്ച് മൂടി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എവിടെയാണ് നമുക്ക് അർഹതയുള്ളത് നമ്മുടെ വേവലാതികൾ പറയാൻ, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ? ഒരുപാട് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ എന്ന് പറയാൻ എവിടെയാണ് പിന്നീട് നമുക്ക് അവകാശമുള്ളത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ, എണ്ണിപ്പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാണ്, ബോധപൂർവം നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിലേക്ക് എത്രയും പെട്ടെന്ന് വഴുതിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ആ അർത്ഥത്തിൽ പൈശാചികമായ പ്രവർത്തനങ്ങളാണുള്ളത്. ഒരുപക്ഷേ അങ്ങോട്ട് തിരിയുമ്പോൾ ചുംബനമാണെങ്കിൽ, ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ സദാചാര ഗുണ്ടായിസമാണെങ്കിൽ, ഇങ്ങനെ തുടങ്ങി നമുക്ക് ജീവിതമെന്ന് പറയുന്നത്, ഒരു നല്ല ധാർമ്മികമായ ജീവിതമെന്ന് പറയുന്നത് ദുസ്സഹമായി തീരുന്ന സാഹചര്യത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തഹജ്ജുദ് നമസ്കരിച്ച് ശീലമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, രാത്രിയുടെ അന്ത്യയാമങ്ങൾ അല്ലാഹുവിന് നൽകാൻ തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അത് ഉതകുന്നതാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന നാശിഅത്തുൽ ലൈൽ ഹിയ അശദ്ദു വത്അം വഅഖ്വമു ഖീല, ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാർജിക്കാൻ ഏറ്റവും നല്ലതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് പറയുന്നത്. ഏറ്റവും നല്ലതാണത് ആ രൂപത്തിൽ. കാരണം നമുക്കറിയാലോ, ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ള സന്ദർഭത്തിൽ, കിടന്നുറങ്ങാൻ ഏറ്റവും സുഖമുള്ള സമയത്ത് സ്വന്തം ഇച്ഛയും അതുപോലെ തന്നെ പൈശാചികമായ പ്രേരണയും നീ അവിടെ കിടക്ക് എന്ന് നമ്മോട് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിലൂടെ ജീവിതത്തിലുടനീളം തൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കാൻ കഴിയുന്ന, തെറ്റിലേക്ക് നയിക്കുന്ന തൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയും നാം ശീലമാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കരുപ്പിടിപ്പിക്കുവാൻ കഴിയും സമാധാനത്തോടുകൂടി. കേവലം പരലോകത്തുള്ള വിജയം മാത്രമല്ല, നമുക്ക് ഈ ദുനിയാവിൽ തന്നെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരമുണ്ടാവുക കൂടി ചെയ്യുകയാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സമയം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ. ഇനി പരലോകത്തെത്തുമ്പോഴോ? പരലോകത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യുഹ്ശറുന്നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ, നാളെ പ്രവിശാലമായ ഒരു മഹ്ശറയിൽ, ഒരു മൈതാനിയിൽ മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഫയുനാദി മുനാദിൻ യഖൂഫ യഖൂൽ, വിളിച്ചു പറയുന്ന അല്ലാഹുവിൻ്റെ മലക്കുകളിൽ ഒന്ന് വിളിച്ചു പറയും, ഐനല്ലദീന കാനൂ തതജാഫ ജുനൂബുഹും അനിൽ മലാജിർ, എവിടെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ കിടപ്പറകളിൽ തങ്ങളുടെ പാർശ്വഭാഗം ഇങ്ങനെ ഉയർന്നു വന്ന ആളുകളെവിടെ എന്ന് ആ മലക്ക് വിളിച്ചു ചോദിക്കും. ഫയഖൂമൂൻ, അപ്പോൾ ആളുകൾ എഴുന്നേൽക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
വഹും ഖലീൽ, അവർ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ, അവർ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ. ഐനല്ലദീ തതജാ ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മലാജ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് തങ്ങളുടെ പാർശ്വഭാഗങ്ങൾ വിരിപ്പിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആളുകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് വരാൻ വളരെ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആ വരുന്ന ആളുകളോട് പറയും, ഫയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അടിവരയിടുക. നമ്മൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെടുന്ന ഈ പാതിരാവിൻ്റെ അന്ത്യയാമങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് എന്നതിന് ശേഷം സുമ്മ യുഅ്മറു ബിസാഇരി നാസിലൽ ഹിസാബ്, അതിനുശേഷമാണ് മുഴുവൻ ആളുകളെയും ആളുകളോടും ആളുകളോടും ഹിസാബിന് വേണ്ടി കണക്കെടുപ്പിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, വിചാരണയില്ലാതെ സ്വർഗം ലഭിക്കുക എന്നതിനേക്കാൾ ഒരു വിശ്വാസിക്ക് പരലോകത്ത് ലഭിക്കാനുള്ള സന്തോഷം വേറെ എന്താണ്? പക്ഷേ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വഹും ഖലീൽ, അവർ കുറച്ചേ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറയുന്നതൊക്കെയും ഇങ്ങനെയാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ സഹിക്കാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഇത് അറിയുന്ന, ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ, യഥാർത്ഥ വിശ്വാസികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ അവരുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ വിരിപ്പിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് ആ സമയമായാൽ അറിയാതെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഖൗഫം വതമഅ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൽ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ആ സന്ദർഭത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത്. അതാണ് വിശ്വാസികളും മുശ്രിക്കുകളും തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബിക്കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എബീത്തു യുജാഫി ജംബഹു അൻ ഫിറാഷിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രിക്കീനൽ മലാജിഉ. എന്താ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം? അവിശ്വാസികളായ ആളുകൾ അവരുടെ കിടപ്പറകളിലേക്ക് കനം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അവർ ഉറക്കത്തിലേക്ക് വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ട് അവരുടെ കിടപ്പറകളിലേക്ക് കനം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ വിരിപ്പിൽ നിന്ന് അവൻ്റെ പാർശ്വഭാഗം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് അവരുടെ രാത്രികൾ കഴിച്ചുകൂട്ടുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, ഓരോരുത്തരും അവനവനോട് ചോദിക്കുക, നമ്മൾ ഏത് വിഭാഗത്തിലാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മോട് ആവശ്യപ്പെട്ട ഈ സമയത്തോട് നമ്മൾ സ്വീകരിച്ചു പോന്ന നിലപാട് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് എന്തെങ്കിലും മറുത്തു പറയാൻ, അള്ളാഹുവിനോട് എന്തെങ്കിലും പറയാൻ നമുക്ക് അർഹതയുണ്ടോ എന്ന് ആ അർത്ഥത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുകയും പരിഗണിക്കുകയും ചെയ്യുന്ന രാത്രിയുടെ അവസാന സമയം ത്യാഗം സഹിച്ച്, ഞാൻ അടിവരയിട്ട് പറയുന്നു, ത്യാഗം സഹിച്ച് നമ്മൾ സന്നദ്ധരാണ്. ഭൗതികമായ കാര്യത്തിനാണെങ്കിൽ നമ്മൾ സന്നദ്ധമാണ്. ആ സന്ദർഭത്തിൽ നമുക്കൊരു യാത്രയുണ്ടെങ്കിൽ നമുക്കത് മുടങ്ങാറില്ല. ഭൗതികമായ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ആ സന്ദർഭത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എത്താതിരിക്കാറില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകുന്നില്ല. നമ്മുടെ ഭൗതികനായ ഒരു കൂട്ടുകാരൻ ഇന്ന സ്ഥലത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോകാൻ മടിയില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല, നമ്മുടെ സൃഷ്ടാവായ റബ്ബ് നമ്മോട് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയാത്തത്, നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്,
നമ്മുടെ പാർശ്വഭാഗങ്ങൾ അതിലേക്ക് ആണ്ടുപോകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാനിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിപ്പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സമയം സന്ദർഭം ഉപയോഗപ്പെടുത്തുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെയാണോ നമ്മുടെ ഇഹപര വിജയം എന്ന് നമ്മൾ ഓർക്കുക. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ പരിഗണിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച മറ്റു ചില സമയവും സന്ദർഭങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാ, അത് പിന്നൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവനിഷ്ടപ്പെടുന്ന സന്ദർഭവും സമയവും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ.